അസ്സലാമു അലൈക്കും. വെൽക്കം ടു സ്വീറ്റ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായി നിറച്ചതാണ്. കല്ലുമ്മക്കായി നിറച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് കല്ലുമ്മക്കായി നല്ല ക്ലീൻ ആക്കി വെക്കണതാ. ഈ കടുക്ക നല്ലോണം ക്ലീൻ ആക്കി വെച്ചതാണ് ഞാൻ. ഇനി നമുക്ക് അതിന് വേണ്ടത് പിന്നെ അരിയാണ്. അരി പൊന്നിയരി കുതിർത്ത് വെച്ചതായിരുന്നു ഞാനിത്. ഇത് 5 മണിക്കൂർ തിളച്ച വെള്ളത്തിൽ, നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിപ്പോൾ വെച്ചതാണ്. 1.5 കപ്പാണിത്. പിന്നെ കുറച്ച് പത്തിരിപ്പൊടിയും വേണം. അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ 1 കപ്പ് വേണം. പിന്നെ വേണ്ടത് നമുക്ക് സവാള, വലിയ ഉള്ളി 1/2 ഭാഗം, പിന്നെ വെളുത്തുള്ളി 1, ഇഞ്ചി ചെറിയൊരു പീസ്, പിന്നെ 2 പച്ചമുളകും കുറച്ച് മല്ലിയില. കറിവേപ്പില ഇട്ടാൽ കൂടുതൽ നല്ലതായിരുന്നു. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കൊരു മിക്സി എടുക്കുക. എന്നിട്ട് അതിലേക്ക് മിക്സിയിലെ ജാറിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ഭാഗം അരി ഇട്ട് കൊടുക്കുക. 2 ഇതായിട്ട് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഒരു വേച്ചിലേക്ക് നമുക്ക് 1/2 അരി ഇട്ടിട്ട് അതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെ ഫുള്ള് അതിൽ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം ഞാൻ 1/2 കപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ. പിന്നെ നമ്മൾ എടുത്തു വെച്ച സവാള, ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതൊക്കെ ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ വേണം ഉപ്പ്. അപ്പോൾ ഉപ്പ് ഞാനിതാ 1/2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ പറയാൻ മറന്നുപോയത് ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വലിയ ജീരകം ഇതിൽ 1 ടേബിൾ സ്പൂൺ ഇടണം. അപ്പോൾ ഇതാ വലിയ ജീരകം ഞാൻ ഇട്ട് കൊടുത്തേക്ക്, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണ്ട, തരിത്തരിപ്പായിട്ട് അരച്ചെടുക്കണം. അതാ ഞാൻ അരച്ചെടുത്ത്, അപ്പോൾ തരി പോലെ കിട്ടണം. നന്നായിട്ട് അരിഞ്ഞു പോകരുത്. അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുക. അടുത്ത നമുക്ക് ആ പൊടി ഇട്ടിട്ട് ഇതിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് പത്തിരിപ്പൊടിയൊക്കെ കുഴച്ചെടുക്കുന്ന മാതിരി ഒന്ന് ടൈറ്റ് ആക്കി എടുക്കണം. ഈ പൊടി മഞ്ഞപ്പൊടി ഇടണം 1/4 ടീസ്പൂൺ. അതിനുശേഷം നമ്മളിതിപ്പോൾ നല്ല ലൂസായിട്ടാണ്, അതാ ഞാൻ പത്തിരിപ്പൊടി ഇട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. ടൈറ്റ് ആവുന്നത് വരെ എത്ര പത്തിരിപ്പൊടി ഇടണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് വേണ്ടത്. ഇതാ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റിയ രീതിയിൽ വേണം. ഇനി നമുക്ക് ഇനിയത് കല്ലുമ്മക്കായിലേക്ക് നിറച്ചെടുക്കണം. കല്ലുമ്മക്കായി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു ബോളാക്കി നമ്മളെ കയ്യിൽ എടുത്തതിന് ശേഷം ആ കല്ലുമ്മക്കായിൻ്റെ ഉള്ളിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബാലൻസ് ഉള്ളത് മാറ്റിയെടുക്കുക. ആ ഷേപ്പിൽ ഫില്ല് ചെയ്ത് നല്ലോണം ഫില്ല് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. ഞാൻ കാണിച്ചു തന്ന മാതിരി ഇങ്ങനെ ചെയ്തെടുക്കുക. ഇത് നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഷെൽസും ഇങ്ങനെ മാറ്റി വെക്കുക. ഫില്ല് ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തന്ന് രണ്ടാമത്തെ പ്രാവശ്യം കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ ഒന്നുകൂടി കാണിച്ചു തന്ന് ഇതാക്കുന്ന. അപ്പം ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പം ഞാനെല്ലാം ഫില്ല് ചെയ്തെടുത്ത്, എൻ്റെ ഒരു 20 കല്ലുമ്മക്കായിൻ്റെ ഇതിനുള്ളത്. അപ്പം ഞാൻ അത് ഫുള്ളും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനിത് ആവിയിലൊന്ന് ഇഡ്ഡലിത്തട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ ആവിയിൽ വേവിച്ചെടുക്കുകയാണിത്. ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ തട്ട് വെച്ച് ഒരു 30-35 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായി ആവിയിൽ ഞാൻ വേവിച്ചെടുത്തു. 35 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ ഷെല്ലൊക്കെ റിമൂവ് ചെയ്യണം. അതിൻ്റെ ആ തോല് മാറ്റിയെടുക്കണം. തൊലി അതെങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മെല്ലനെ അടർത്തി എടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് ഷെല്ല് നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം ആ ഷെല്ലിൻ്റെ അതുകൊണ്ട് തന്നെ അത് നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അല്ലാണ്ട് ആ കല്ലുമ്മക്കായിൻ്റെ ഇറച്ചി ആ ഭാഗങ്ങളൊന്നും നമുക്ക് ഈ
അരിക്കടക്കമ്മ പിടിച്ചു കിട്ടൂല ആ അരിൻ്റെ മാവുമലി. അപ്പം നല്ലോണം ശ്രദ്ധിച്ചെടുക്കുക, അപ്പോൾ അത് നല്ലോണം ആ അമ്മ തന്നെ പറ്റി കിട്ടും. ഇത് നല്ല ചൂടോടുക്കാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ചൂട് ആറിയതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതാ അതായ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാവവും ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒക്കെ റിമൂവ് ചെയ്തെടുത്ത് ഇതാക്കുന്ന എല്ലാം ഇതാക്കുന്ന ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി നല്ലോണം പേസ്റ്റ് ആക്കിയത്, ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി മതി. ഇത് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കുക, നന്നാക്കി കലക്കി വെക്കുക. അപ്പോൾ ഇത് വേണ്ടോ പേസ്റ്റ് റെഡി ആയി. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ആവിയിൽ ഒഴിച്ച് വെച്ച കല്ലുമ്മക്കായ ഇടുക. എന്നിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ഞാനൊരു ടീസ്പൂണ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഓരോന്നായിട്ട് സാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഓയിൽ ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഇങ്ങനെ ആക്കിയെടുക്കുക. മീനൊക്കെ പൊരിക്കുന്ന മാതിരി ഉണ്ടോ, അങ്ങനെ കളർ മാറുന്ന ചേഞ്ച് ആവുന്നവരെ ഒന്ന് ഒരു ക്രിസ്പി ആവുന്നത് വരെ ഒന്നൊരു ഒരു മെരിഞ്ഞ് കിട്ടും, അങ്ങനെ ആവുന്നവരെ ഒന്ന് ആക്കിയെടുക്കുക. പിന്നെ നമ്മളെ കല്ലുമ്മക്കായി റെഡിയായി വരും. അപ്പം നമ്മുടെ കല്ലുമ്മക്കായ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.